കണ്ണൂർ സിറ്റി വലിയ കുളത്തിൽ ഒരാൾ മുങ്ങിയതായി സംശയത്തെ തുടർന്ന് മുങ്ങൽ വിദഗ്ധരും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ തിരച്ചിൽ നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ഷാരിമ ചേരുന്നു. ഷാരിമ, ഇങ്ങനെ ഒരാൾ മുങ്ങിയതായ ഒരു സ്ഥിരീകരണമുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശനിത്ത ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. പ്രദേശത്തുള്ള 3 കുട്ടികൾ ആയിക്കര ജുമാ മസ്ജിദിന് സമീപമുള്ള വലിയ കുളത്തിനടുത്ത് ഒരാൾ മുങ്ങിയിട്ടുണ്ടെന്നൊരു വിവരം നൽകുകയുണ്ടായി. അടുത്തുള്ള വീട്ടുകാരെയാണ് ഇവർ വിവരം അറിയിച്ചത്. ഇതിനെ തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിൽ നാട്ടുകാരെയും ഫയർഫോഴ്സും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും മുങ്ങൽ വിദഗ്ധർ ഫയർഫോഴ്സ് എത്തി അതിനുശേഷം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. കുട്ടികൾ അറിയിച്ചിരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഒരാൾ കുളത്തിലേക്ക് ചാടുകയും തുടർന്ന് മുങ്ങി താഴുന്നതായി കുട്ടികൾ കണ്ടു എന്നാണ് കുട്ടികൾ അറിയിച്ചിട്ടുള്ള വിവരം. അടുത്തുള്ള വീട്ടിലാണ് കുട്ടികൾ ഇത് വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായിട്ടില്ല. അതിനുശേഷം അതിന് തുടർന്ന് ഇപ്പോൾ മുക്കടവിലുള്ള മത്സ്യത്തൊഴിലാളികൾ വന്നിട്ട് കുളത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ മേയർ കോർപ്പറേഷൻ മേയറോടൊക്കെ ടി ഒ മോഹനൻ സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരം അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചറിയാം. ഇപ്പം ഈ കാലത്ത് ഇവിടെ കുളിക്കാനെത്തിയ 3 കുട്ടികളാണ് ഇങ്ങനൊരു സംഭവം അടുത്ത വീട്ടിൽ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പം ആ വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് കൗൺസിലർ എത്തി, കൗൺസിലർ ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സ് ഒരു തവണ മുഴുവനായിട്ട് പരിശോധിച്ച് അവർ തിരിച്ചുപോയി. ഏതായാലും മുക്കടവിലെ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം പരിചയസമ്പന്നരായ ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അവർ ഏകദേശം ഒരു 3 റൗണ്ട് പൂർണ്ണമായി തന്നെ ഇതിനകത്ത് വലയിട്ട് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇനി സംശയം എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടോ അല്ല കുട്ടികൾക്ക് തോന്നിയതാണോ, ഇത് സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്. ഏതായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യത്തെക്കുറിച്ച് ഇനി ഇതിനപ്പുറം ചെയ്യാനില്ല എന്നുള്ള രൂപത്തിലാണ്. ഏതായാലും ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഏതായാലും ഇവിടെ ആശങ്കയോടുകൂടി തന്നെ നാട്ടുകാരൊക്കെ ചേർന്നു. അതുപോലെ തന്നെ ഈ കുളത്തിനകത്ത് മുങ്ങാൻ പറ്റുന്ന മുങ്ങൽ വിദഗ്ധരായ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ആശങ്കയിലും ഭീതിയിലാണ് ഉള്ളത്. ഈ കോവിഡ് മാനദണ്ഡം നിലനിൽക്കുമ്പോൾ തന്നെ കുളത്തിൽ കുളിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നില്ലേ മുൻപേ തന്നെ? അതല്ല, ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് എല്ലാ മേഖലകളിലും നൽകിയാലും അത് ലംഘിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇപ്പം 3 കുട്ടികൾ വന്ന് കുളത്തിൽ കുളിക്കാൻ ഇപ്പം പറഞ്ഞു നിൽക്കാൻ ഈ 3 ദിവസം കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് ഗവൺമെന്റ്. എല്ലാ അർത്ഥത്തിലും ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പം 3 കുട്ടികൾ വന്നു, കുട്ടികൾ പറഞ്ഞു. ഇതിപ്പോൾ ഒരു ദുരന്ത സമയത്ത് കോവിഡിന്റെ മാനദണ്ഡങ്ങൾ ജനങ്ങൾ എളുപ്പം പാലിച്ചു എന്ന് വരില്ല. അത് ജനങ്ങൾ ഈ കൂട്ടായ്മയുടെ എല്ലാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഓടിക്കൂടുക. ഇപ്പം മുറ്റങ്ങൾ വെടിക്കെട്ട് നടന്നു, അപകടം ഉണ്ടായി, എല്ലാവരും ഇറങ്ങി. അതുപോലെ തന്നെ പ്രളയം ഉണ്ടായി, ആളുകൾ ഇറങ്ങും. സ്വാഭാവികമായും അത്തരം ഘട്ടത്തിൽ കോവിഡിന്റെ മാനദണ്ഡമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അല്ല നോക്കുക. ആ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് രക്ഷ നൽകാനോ ആവശ്യമായ കൂട്ടായ്മ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും, സ്വാഭാവികമാണ്. ഈ കുട്ടികൾ നൽകിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഈ കുട്ടികളുടെ ഇൻഫർമേഷൻ എത്രത്തോളം ആധികാരികതയുള്ളതാണെന്ന് ഒരു വിലയിരുത്തൽ? അത് പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ ആരാന്ന് പോലും പലർക്കും ഇപ്പോൾ അറിയില്ല. കുട്ടികൾ പറഞ്ഞു എന്നുള്ള സത്യമാണ്, പക്ഷേ ഈ കുട്ടികൾ ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഒരാശങ്ക, നമ്മളിപ്പോൾ ഇത്തരം കാര്യത്തിൽ നാട്ടുകാർ ഒന്നിച്ചിത് ചെയ്തില്ല എങ്കിൽ ചെയ്തില്ല മറ്റൊരാക്ഷേപം വേറെ കേൾക്കേണ്ടി വരും. ഏതായാലും ഉള്ള ആശങ്ക, ആ ആശങ്കയുടെ ഭാഗമായിട്ട് കുളത്തിലേക്ക് ആളുകൾ ഈ രംഗത്തുള്ള ആളുകൾ ഇറങ്ങുകയും പരിശോധന നടത്തുകയും ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഫയർ സർവീസും സമയോചിതമായി ഇടപെടുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇൻഫർമേഷൻ കൊടുത്തത് എന്ന് സംബന്ധിച്ചോ വ്യക്തമായ ഐഡിയ ഇപ്പോൾ ഇല്ല. വിവരം ഇവിടുത്തെ മുസ്ലിം കൗൺസിലറാണ് ശ്രീ മുസ്ലിം മഠത്തിൽ അറിയിച്ചതനുസരിച്ചാണ് ഞാനിവിടെ എത്തിയത്. ഏതായാലും ഇവിടെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഓരോ ആളുകളും ഓരോ തരത്തിലാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ അറിയിച്ചു എന്നുള്ള സത്യമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇപ്പോൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മേയറുടെ പ്രതികരണം ഇതാണ്. നമുക്ക് എന്തായാലും നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ഷീനിത്, ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇപ്പോ നമ്മുടെ തിരച്ചിൽ നടത്തിയ മുക്കുന്നിലുള്ള മത്സ്യത്തൊഴിലാളി സംഘം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ. നമ്മളിപ്പോ രാവിലെ റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വലയും കൊണ്ട് വന്ന് നോക്കി, 3 പ്രാവശ്യം വലയിട്ട് നോക്കി. ഇതിനു മുമ്പ് ഇതേപോലെ വാരം കടന്ന സ്ഥലത്ത് ഇതേവരെ 3 കുട്ടികൾ പോയിട്ട് നമ്മൾ ഈ വലയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയ സംഭവം. ഇത് 3 വലയിട്ട് നോക്കുമ്പോൾ നമ്മൾ പരമാവധി മുങ്ങി സെർച്ച് ചെയ്യും ചെയ്ത് സംഭവം ഇല്ല. ഇനിയിപ്പോ ആ കുട്ടികൾക്ക് തോന്നി എന്താന്ന് നമുക്കറിയില്ല. ഒരുപാട് നമ്മൾ കഴിഞ്ഞ പരമാവധി നമ്മൾ നോക്കി. ഇനിയിപ്പോ ഒന്നും കൂടി നമ്മൾ വൈകുന്നേരം മറ്റൊന്നും കൂടി
അങ്ങനെ ആവട്ടെ, പക്ഷെ ഇത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളിലായി അവിടെ ഇവിടെങ്ങളിലുള്ള കുട്ടികൾ വലിയ കുളത്ത് വന്ന് ഇങ്ങനെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വീട്ടിലുള്ള പിന്നെ വീട്ടുകാരുടെ അമ്മമാരൊന്നും അറിയാതെയാണ് ഈ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത്. ഇത് സമീപ പ്രദേശത്തുള്ള വീട്ടുകാരുടെ ശ്രദ്ധ കുട്ടികളിൽ എപ്പോൾ ഉണ്ടാവുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് ഒരുപാട് ആൾക്കാർ പ്രയത്നിച്ച് രാവിലെ മുതലേ ഇങ്ങനെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നേരം വീട്ടിലെ അമ്മമാർക്ക് കുട്ടികൾ കളിക്കാൻ പോയതായിരിക്കും, അതൊരു ഭീതിജനകമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സാറ് അതിനുള്ള പോലീസുകാരൊക്കെ പരിശ്രമിച്ചു, ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിച്ചു. ഇതുവരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കിട്ടാതിരിക്കട്ടെ, അങ്ങനെ ഒരു സംഗതി സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഇത് വീട്ടുകാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കുട്ടികളുടെ നിയന്ത്രണങ്ങൾ വീട്ടുകാരുടെ മേൽ ആവണം. ഇനി പോലീസുകാർ ഇവിടെ ഓൾറെഡി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ്. കുളത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ കുളത്തിൽ കുളിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ കുളത്തിൽ കുളിക്കാനായിട്ട് കുട്ടികളടക്കമുള്ളവർ എത്താറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ കിട്ടിയ വിവരം അടിസ്ഥാനത്തിൽ, കുട്ടിയാണോ അതോ വേറെ മുതിർന്ന ആളാണോ മുങ്ങിയിരിക്കുന്നതെന്നൊരു വിവരം സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികൾ നൽകിയ ഇൻഫർമേഷൻ ആയതിനാൽ തന്നെ ഇതിന്റെ എത്രത്തോളം ആധികാരികത ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സ്ഥിരീകരിക്കാനായിട്ടില്ലാതാനും ഇവിടെ നമ്മളോട് ഒരു ഇവിടെ ഒരു നാട്ടുകാരൻ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്താണ്. ഇതിപ്പോ ഈ കുളം എന്ന് പറയുന്നത് വളരെ പ്രശസ്തി ആർജിച്ച കുളമാണ്. ഇപ്പോൾ അടുത്താണ് ഇത് വിപുലീകരിച്ചത്. അപ്പോൾ അതിനുശേഷം പല ഭാഗത്തുനിന്നും ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട്. നമ്മുടെ ഈ ദേശവാസികൾ കൂടാതെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും വന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ട ആൾ ഈ ഭാഗത്തുള്ളതാണെങ്കിൽ എന്തായാലും ഇപ്പം അതിൻ്റെ കുടുംബക്കാർ ബന്ധുക്കൾ വരേണ്ട സമയം കഴിഞ്ഞ് ഇപ്പം പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്ന ഈ ഭാഗത്തൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എത്തേണ്ടതാണ്. ഇപ്പം അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ദൂര സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം. അപ്പം അങ്ങനെ ആവാനാണ് സാധ്യത ഉള്ളത്. പിന്നെ ഇപ്പോൾ നേരത്തെ മേയറോട് ചോദിക്കുമ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇവിടെ വന്ന് കുട്ടികൾ കുളിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്കും നാട്ടുകാർക്കൊന്നും അതെ അതെ, അപ്പം പുറമേ നിന്ന് വരുന്നവർക്കൊന്നും കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു ഓപ്പൺ സ്ഥലത്താന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കാനോ വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനോ വേണ്ടി എന്തായാലും നാട്ടുകാർക്കും കഴിയില്ല. അതും ഇപ്പൊ സംശയമാണ്. കാരണം ഇവിടെ ഇപ്പൊ വന്ന് കുളിച്ചിട്ടുള്ള മൂന്ന് കുട്ടികൾ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവരിപ്പോ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് വന്നതിനെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയിട്ടില്ല. അപ്പൊ ആ കുട്ടികൾ ആരാന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരാന്ന് അറിയുകയും ചെയ്തിട്ടില്ല. അവരിപ്പോ കണ്ട് എന്ന് പറയുന്ന അവരിപ്പുറത്തെ ഭാഗത്ത് നിന്ന് കുളിക്കുമ്പോ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒരാളിങ്ങനെ തുള്ളുന്നത് കണ്ടിട്ടുണ്ട്, അവർ മുങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കൃത്യമായിട്ട് അവർക്ക് തോന്നിയതാണോ ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. ഇതൊക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയാം. നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളത്. രാവിലെ മുതൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റും നേതൃത്വം നൽകുന്ന ഒരുപാട് നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടൽ തന്നെയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ സംഭവം നടന്നത്. ഒരു 3 പിള്ളേരെ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇവിടുത്തുള്ളല്ല, കുറവക്കുള്ള പിള്ളേരാറ്റൊന്നും. പക്ഷെ പിള്ളേർ സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസുകാരെല്ലാം വന്നേരം പോലീസുകാരെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് പോയി. പിള്ളേരാ പറഞ്ഞത് രാവിലെ ഒരാൾ അതിൻ്റെ മുകളിൽ നിന്ന് കിത്തുന്ന കണ്ടിന് കൈ പോകുന്ന കണ്ടിന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 5-8 ആൾ വന്നിട്ട് നോക്കിയതാണ്. നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശേഷം പിന്നെ കൗൺസിലർ ഇവരെല്ലാം ഇവിടെ വന്ന് പോലീസുകാർക്ക് വിവരം അയച്ചു. പോലീസുകാർ വന്ന് ഇതുണ്ടത് പിന്നെ നമ്മളെ അടുത്ത വീട്ടിലൊരു പെണ്ണുങ്ങടുത്ത ഫസ്റ്റ് പോയിട്ട് പറയുന്നത് അവരാന്ന് ഇത് പേടിച്ചിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞത് കുളത്തൊരു കുട്ടി വീണെന്നുണ്ട്. എന്നാലും അവിടുന്ന് നാട്ടുകാർ ഇവിടെ എത്തുന്നത്. പിന്നെ ബാക്കിയുള്ള ഇവരായി പെണ്ണുങ്ങടുത്ത് ചോദിച്ചാൽ അറിയും. കുട്ടികൾ രാവിലെ കുളിക്കാനായി എത്തിയ പ്രദേശത്തുള്ള 3 കുട്ടികൾ കുളിക്കാനായി എത്തിയപ്പോഴാണ് കുളത്തിൽ ഇങ്ങനെ മുങ്ങി താഴ്ന്നതായി കണ്ടു എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇവർ അടുത്തുള്ള വീട്ടിലാണ് വിവരമറിയിക്കുന്നത്. ആ വീട്ടിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സ് വിവരമറിയിച്ച് ഫയർഫോഴ്സിലുള്ളവരാണ് അതിനുശേഷം തിരച്ചിൽ നടത്തിയത്. വീട്ടുകാരെ ഈ വീട്ടിലുള്ളവരെയായിരുന്നു കുട്ടികൾ ആദ്യം എത്തി വിവരം അറിയിച്ചത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. രാവിലെ എത്ര മണിയോടെയാണ് മൂന്ന് കുട്ടികൾ പറ്റി പറഞ്ഞതാന്ന് നമ്മളടുത്ത് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ 3 കുട്ടികൾ വന്നിട്ടാണ് ഇങ്ങനെ ആരോ കുളത്തിൽ തുള്ളി ഇനി തുളുത്തിന് കൈ മൂന്നിട്ട് പൊന്നും തണ്ടിനി പിന്നെ കണ്ടിട്ടാ പിന്നെ അങ്ങനെ തന്നെ നമ്മൾ പാലക്കാരെ വിളിച്ച് അവർ വന്ന് നോക്കിയിട്ട് അവരുടെ പിള്ളേർ അങ്ങനെ പറഞ്ഞത്. പിന്നെ പിള്ളേർ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല.
കുട്ടികളെ ഏത് ഈ നാട്ടിലുള്ള കുട്ടികളാണ് അതോ നിങ്ങൾ കണ്ടുപരിച്ചുണ്ടോ കുട്ടികളെ? ഇല്ല, നമ്മൾ കണ്ടുപരിച്ച നമ്മുടെ ആദ്യത്തെ കാണുന്ന കുട്ടികളാണ്, മൂന്ന് ചെറിയ കുട്ടികളാണ്. മുൻപ് ഇങ്ങനെ ഈ കുളത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യം കുറെ വീഴലുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ 4 കൊല്ലമായി ഇതുവരെ ഒന്നും അറിയാത്ത കാണാത്തത്. അതിന്റെ മുന്നേ ഒരാള് വീണു, പിന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലല്ല, ഇവിടെ പിള്ളേരല്ല. അപ്പോ കുട്ടികളെ ഈ വീട്ടിലുള്ളവരും കുട്ടികളെ കണ്ട് പരിചയമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പള്ളിക്കടുത്ത് CCTV ഇല്ലാത്തത് ഒരു കാരണം കൂടി ഉള്ളതിനാൽ തന്നെ ആരാണ് എന്താണ് സംഭവിച്ചെന്നുള്ളത് കൃത്യമായി സ്ഥിരീകരിക്കാൻ കൂടി സാധിച്ചില്ല. വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് പോലെ അടുത്തൊരു CCTV ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആരാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് കൂടുതൽ സ്ഥിരീകരിക്കാമായിരുന്നു. കുട്ടികൾ നൽകിയ ഇൻഫർമേഷൻ ആയതിനാൽ തന്നെ കൂടുതൽ ആധികാരികത ഇതിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനായിട്ടില്ല. ഇപ്പോൾ എന്തായാലും മുക്കുന്നിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തി, അവർ തിരച്ചിൽ അവസാനിപ്പിച്ചു. തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ഇതൊക്കെയാണ് വിവരങ്ങൾ. ശനിയാഴ്ച